വിഷപ്പുക നിറഞ്ഞ ബ്രഹ്മപുരത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് നിരവധി പേരാണ്. വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പുകളിലേക്കും ജനമെത്തുന്നു. കടുത്ത തലവേദനയും ശ്വാസമുട്ടലുമാണ് മിക്കവരെയും വലയ്ക്കുന്നത്. റിബിൻ രാജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിന് ശേഷം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു നേർചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം വിഷപ്പുക ജനങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഈ ആരോഗ്യ ഇവിടെ നടക്കുന്ന പരിശോധന, അതായത് മെഡിക്കൽ ക്യാമ്പിൽ തന്നെ ഒരുപാട് പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പ്രായമായവരടക്കം ഒരുപാട് പേർ ചികിത്സ തേടി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ശ്വാസം മുട്ടലും അതോടൊപ്പം തന്നെ അത്തരം ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചേട്ടാ, എന്താണ് ആരോഗ്യ പ്രശ്നം? എന്താണ്? ചുമയുണ്ട്, പിന്നെ ശ്വാസം മുട്ടാണ്. രാവിലെയും വൈകിട്ടും നമ്മുടെ പ്രദേശം മുഴുവൻ പുക നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വീടിനകത്ത് അടഞ്ഞു തന്നെ കിടന്നാൽ തന്നെയും ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ പുകയുടെയും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഗന്ധം കൊണ്ട് ആൾക്കാർക്ക് വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ശ്വാസം മുട്ടാനും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെ അതെ, എനിക്കിപ്പോൾ ഇന്നലെ രാത്രി മുതൽ എനിക്ക് ശ്വാസം മുട്ടും ഭയങ്കര ചുമയും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഇടങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്രയധികം അമ്മ, എന്താണ് അമ്മ, ചുമയാണോ ശ്വാസം മുട്ടലാണോ? എന്താ? ചുമയുണ്ട്, കാലുവേദനയുണ്ട്. ഈ പുക അടിച്ചതിന് ശേഷമാണോ ഇത്? തീരെ വയ്യ, തട്ടില്ല. ചേട്ടൻ, എന്താണ് പ്രശ്നം? എനിക്ക് കയ്യുവേദനയുണ്ട്, ചുമയുണ്ട്, മേലുവേദനയൊക്കെ. ചുമ വന്നത് ഈ പ്ലാന്റ് തീ പിടിച്ചതിന് ശേഷം? പ്ലാന്റ് നല്ല പുകയുണ്ട്, ഇന്നലെ തലവേദനയൊക്കെ ഉണ്ട്. ഈ ഇത് വന്നപ്പോ ജനപ്രതിനിധി കൂടി ചേരുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഈ വരുന്നവരെല്ലാവരും പറയുന്നത് അവർക്ക് ശ്വാസം മുട്ടലടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ ഉച്ച കഴിയുമ്പോഴത്തേക്കും കാറ്റ് ഈ ദിശയിലേക്ക് വരികയാണ്. കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കരിയും പുകയുമായി ആളുകൾക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നെഞ്ചത്ത് നിന്ന്, നമ്മൾ ഞാൻ സ്വയം അനുഭവിക്കുകയാണ്, നെഞ്ചത്ത് നിന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ, നെഞ്ചുവേദന പോലെ. പിന്നെ ഈ തൊണ്ട നമ്മൾ വരണ്ട ഉണങ്ങിയാണ്. അവിടെ വരണ്ട ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ആളുകൾക്ക് വാർഡിൽ കൂടിയപ്പോഴാണ് നമ്മൾ കുമാരൻ പി എച്ച് സിയിൽ റിപ്പോർട്ട് അറിയിക്കുകയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളുമായി പോകുന്നത്. ആരോഗ്യ വിദഗ്ധർ കൂടിയുണ്ട്. മാഡം, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ആളുകൾ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ ക്യാമ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് കാര്യങ്ങൾ, നിർദ്ദേശങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. ജോലിക്ക് പോകുന്നവരൊഴിച്ച് എല്ലാവരും തന്നെ വീട്ടിൽ തന്നെ കഴിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ജനലുകളും ഒന്നും തുറന്നിടാതെ പുക അകത്ത് വരാത്ത രീതിയിൽ അത് ശ്രദ്ധിക്കുക. കൈ കാലം മുഖം കഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും മൂടി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർന്നും ചെയ്യേണ്ടത്. ഈ വിഷപ്പുകയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി അണയാൻ ഏതാനും ദിവസങ്ങൾ കൂടി എടുക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ജനങ്ങൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യ ക്യാമ്പുകൾ പല മേഖലകളിൽ നടക്കുന്നുണ്ട്. അതിലൊരു ക്യാമ്പിൽ നിന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.